മണ്ണിനടിയിൽ ഏകദേശം 2300 അടി താഴ്ചയിൽ അകപ്പെട്ട 33 പേർ ആഴ്ചകൾ പിന്നിട്ടിട്ടും അവരെ വീണ്ടെടുക്കാനായില്ല. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ആ 33 പേരും ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന്. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം മറ്റൊന്നായിരുന്നു. 69-ാമത്തെ ദിവസം ആ 33 പേരും ജീവനോടെ തിരികെ എത്തി എന്നുള്ളതാണ്. എങ്ങനെ അവർ അത് അതിജീവിച്ചു? മണ്ണിനടിയിൽപ്പെട്ട, അതായത് 2300 അടി താഴ്ചയിലുള്ള മണ്ണിനടിയിൽപ്പെട്ട അവർ എങ്ങനെ അത് അതിജീവിച്ചു? ആ ഒരു കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 2010 ഓഗസ്റ്റ് 5, സമയം ഏകദേശം ഒരു 2 മണി ആയി കാണും. ചിലിയിലെ അറ്റോകാമ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സാന്റോസ് ഗനിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നത്തെയും പോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ആ ഒരു ഗനിയിലേക്ക് ജോലിക്ക് പോവുകയാണ്. അവിടെ സ്വർണം അതുപോലെ തന്നെ ചെമ്പ് എന്നുള്ളത് ഖനനം ചെയ്യുന്ന പണിയാണ് അവർക്ക്. ഏകദേശം 2500 താഴ്ചയിലാണ് ഈ ഒരു ഗനിയുള്ളത്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് എത്തിപ്പെടുകയാണ്. അങ്ങനെ അവർ അവിടെ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും ചെയ്തു വരുന്നതിനിടയിലാണ് ചില ശബ്ദങ്ങളൊക്കെ അവരിങ്ങനെ കേട്ടു തുടങ്ങിയത്. പക്ഷേ ആദ്യ സമയത്തൊന്നും അവരത് കാര്യമാക്കിയില്ല. കാരണം അവർ അത്രയും താഴ്ചയിലല്ലേ നിൽക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് വന്നാൽ കൂടെ അത് വളരെ ഉച്ചത്തിൽ കേൾക്കുമെന്ന് കരുതിയിട്ട് അവരത് അത്ര വലിയൊരു കാര്യമാക്കിയില്ല. പക്ഷേ പിന്നീടാണ് പെട്ടെന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഒരു മുന്നറിയിപ്പും നൽകാതെ മണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഖനിയുടെ മുൻവശത്തുള്ള ആ ഒരു ഖനിയിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗമെല്ലാം തന്നെ അങ്ങോട്ട് മൂടി പോവുകയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഖനിയിലേക്ക് ആർക്കും തന്നെ പിന്നീട് പ്രവേശിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ പുറമെ നിന്നുള്ള ആളുകളെല്ലാം ഇതറിഞ്ഞു. അങ്ങനെ ഇതെല്ലാവരും അറിഞ്ഞതോടുകൂടിയിട്ട് അതിനുള്ളിൽ ആളുകളുണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അതോടുകൂടിയിട്ട് അവിടെ വളരെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കവാടം മുഴുവനായിട്ടും അടഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിൽ മണ്ണ് വന്നടിഞ്ഞിട്ട് അതിൻ്റെ കവാടം മുഴുവനായിട്ടും അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിനും വളരെ വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ വളരെ വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. അങ്ങനെ ആഗസ്റ്റ് 7-ാം തീയതി വീണ്ടും ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും മണ്ണിടിഞ്ഞു വീഴുകയാണ്. അവരെത്രത്തോളം ഉള്ളിലേക്ക് പോകാൻ ശ്രമിച്ചോ അതെല്ലാം വീണ്ടും മണ്ണിടിഞ്ഞ് അവിടെ മൂടുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അവർ പണിയെടുത്തതെല്ലാം വെറുതെയായി. അങ്ങനെ പിന്നീട് രക്ഷാപ്രവർത്തനത്തിനൊന്നും വളരെ വലിയൊരു ഊറ്റം അവർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഒരു വട്ടം ഇത്തരത്തിൽ അവർ വളരെ പരിശ്രമിച്ചപ്പോൾ ആ ഒരു സമയം വീണ്ടും അവിടെ മണ്ണ് വന്ന് ഇടിഞ്ഞതോടുകൂടിയിട്ട് അവർ പ്രവർത്തിച്ച കാര്യമെല്ലാം പാഴായിപ്പോയൊരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് അങ്ങോട്ടൊരു ഉത്സാഹമില്ലാതെ ആയിപ്പോയി എന്നതാണ്. പക്ഷേ അവരുടെ കുടുംബങ്ങൾ, ആ ഖനിക്കുള്ളിൽ പെട്ടിരുന്ന കുടുംബങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ദിവസങ്ങൾ പിന്നിടുകയാണ്. അവിടെയുള്ള ആളുകളെല്ലാം ആ ഒരു 33 പേരും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വിശ്വസിക്കുകയാണ്. അങ്ങനെ അവർ പിന്നീട് ആ മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുക്കണമെന്ന് കരുതിയിട്ട് അവർ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഒരു ചെറിയൊരു കിണർ അവിടെ രൂപീകരിക്കാൻ ആരംഭിക്കുകയാണ്. അതായത് ഒരു മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ കിണർ അവരെ സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ഖനിയുള്ള സ്ഥലത്ത്, അതായത് ഖനി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ആളുകൾ എവിടെയാണോ കുടുങ്ങിക്കിടക്കുന്നത്, ആ ഒരു ഭാഗത്തെ ലക്ഷ്യമാക്കിയിട്ട് അവർ ചെറിയൊരു കിണർ കുഴിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ കിണർ കുഴിക്കുന്നതിനിടയിലായിട്ടാണ് അവരുടെ മെഷീനിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണം കാണുന്നത്. സ്വാഭാവികമായിട്ട് ഒരു പേപ്പർ കഷ്ണം അടിയിൽ നിന്നും ഇങ്ങനെ വരുന്നതോടുകൂടിയിട്ട് അവരതിൽ ആശങ്കയോടുകൂടിയിട്ട് നോക്കി എന്നുള്ളതാണ്. അപ്പോഴാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ എഴുതിയിട്ടുള്ള കാര്യം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ 33 പേരും ഇവിടെ സേഫാണ് എന്നുള്ള കാര്യമാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷവും ആവേശവും വന്നു എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും അവർ രക്ഷാപ്രവർത്തനം വളരെ വലിയ രീതിയിൽ ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്നാലും അത് വളരെ വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവർ എത്രയധികം താഴ്ചയിലാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2500 അടി താഴ്ചയിലാണ് ഇവർ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം അവർ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നൽകി എന്നുള്ളതാണ്. വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു 33 പേർക്കും അവർ എത്തിച്ചു നൽകുകയാണ്. അങ്ങനെ പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ തുടക്കം കുറിക്കുകയാണ്. വീണ്ടും അവർ ഒന്നിൽ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ 3 പ്ലാൻ ആയിട്ടാണ് അവർ അത് കരുതിയിട്ടുണ്ടായിരുന്നത്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ വിജയിക്കാതെ വരുന്ന സമയത്ത് മറ്റൊരു പ്ലാൻ എടുക്കും. അങ്ങനെ ആയിട്ടായിരുന്നു അവർ കണക്കുകൂട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവസാന ഘട്ടത്തിലായിട്ട് ഇവരെന്ത് ചെയ്തു? ഇതിന് യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരവും അവർ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുകയല്ലാതെ അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുക അവരെന്ത് ചെയ്തു? ഒരു തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു തുരങ്കമൊക്കെ ഉണ്ടാക്കി ഖനിയിലേക്ക് ഒരു തുരങ്കം അവരുണ്ടാക്കുകയാണ്. അതിനിടയിലായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ 33 പേരും അവിടെ ഖനിയുടെ ആ ഒരു മുൻവശം തുറന്നുകൊണ്ട് അവർ അവിടെ ചെറുതായിട്ട് വർക്കും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ അവരുടെ കയ്യിൽ സാമഗ്രികളും ഉണ്ടായിരുന്നു. പണിയെടുക്കാനുള്ള ആയുധങ്ങളും മറ്റും ഉണ്ടായതുകൊണ്ട് അവരും തന്നെ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കെ ഇവരെന്ത് ചെയ്തു, അവർ തുരങ്കമുണ്ടാക്കുകയാണ്. തുരങ്കമുണ്ടാക്കി കഴിഞ്ഞു, ഗനിക്കുള്ളിലേക്ക് എത്തി. പക്ഷേ അതിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് പുറത്തെടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഇവർ ചെയ്ത കാര്യം ഇതായിരുന്നു, ഒരു ചെറിയ ഒരു ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ആളുകളെ അതിൽ നിന്നും പുറത്തേക്ക് എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ചെറിയൊരു ലിഫ്റ്റ് തയ്യാറാക്കുകയും തുരങ്കത്തിനുള്ളിലൂടെ ആ ഒരു ലിഫ്റ്റ് ആ ഒരു ഗനിക്കുള്ളിലേക്ക് അങ്ങോട്ട് കടത്തിവിടുകയാണ്. അങ്ങനെ അന്ന് അർദ്ധരാത്രി അതിലുള്ള ആദ്യത്തെ ആ ഒരു വ്യക്തിയെ അവർ രക്ഷപ്പെടുത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും അതിലുള്ള ബാക്കിയുള്ള എല്ലാ വ്യക്തികളെയും അവർ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ചുറ്റും കൂടി നിന്നിരുന്ന ആളുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാവുകയാണ്. അവരുടെ കുടുംബങ്ങളും എല്ലാം തന്നെ വളരെ ഹാപ്പി ആവുകയാണ്. മാത്രമല്ല അവർ ആ രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു 33 പേരും നിറ കണ്ണുകളോടെ അവരുടെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് മുതിർന്ന വ്യക്തികളെ നോക്കിയിട്ട് നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, അവർ പുറത്തു വരുന്ന ദിവസം എന്ന് പറയുന്നത് 69-ാമത്തെ ദിവസമായിരുന്നു. 69 ദിവസം അവർ അത്രയും താഴ്ചയിൽ ആ ഒരു മണ്ണിനടിയിൽ വസിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനിയിപ്പോ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, അതായത് അവരെങ്ങനെ ഇത്രയധികം ദിവസം അവിടെ വസിച്ചു, അതായത് ഒരു മണ്ണിനടിയിൽ എങ്ങനെ അവർ അതിജീവിച്ചു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം 69 ദിവസമാണ് അവർ അതിനുള്ളിൽ കഴിഞ്ഞത്, മണ്ണിനടിയിലാണ് അവർ വസിച്ചത്, അതിജീവിച്ചു പോന്നു. അപ്പോൾ എങ്ങനെ എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ്. നമുക്കെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതായത് അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം രക്ഷാപ്രവർത്തകർ ഒരു കിണർ പോലെയുള്ള ഒരു തുരങ്കം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെ അവർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും കുറേയധികം ആഴ്ചകൾ പിന്നിട്ടിട്ടാണ്. എന്നാൽ അത്രയും ദിവസം വരെ അവരെങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതിങ്ങനെയായിരുന്നു, അതായത് അവർ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് അവർ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ അവരുടെ തലയിലായിട്ട് ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, 33 പേരുണ്ട്, അവർ 2 ദിവസം കൂടുമ്പോൾ ഒരു തവണ മാത്രം ഭക്ഷണം കഴിച്ചു. അതായത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം അവർ 2 ദിവസം കൂടുമ്പോൾ അതിൽ 1 ദിവസം മാത്രം ഭക്ഷണം കഴിച്ചു. അതും ഒരു നേരം മാത്രം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അവർ അവിടെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. പിന്നെ കൂടാതെ ആ ഗനിയിൽ അവിടെ നിന്നും ഇവിടെ നിന്നുമായിട്ട് കുറച്ച് നീരുറവകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നീരുറവകളിൽ നിന്നും വരുന്ന വെള്ളം അവർ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാഹത്തിനുള്ള ഒരു ശമനവും അവിടെ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ തലയിലുണ്ടായിരുന്ന ഒരു ഹെഡ്ലൈറ്റ്, 33 പേരുണ്ട്, അപ്പോൾ ഓരോ ദിവസം ഓരോ ആളുകളുടെ ലൈറ്റ് വെച്ചിട്ടാണ് അവർ അത്തരത്തിൽ ലൈറ്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയധികം സാഹസികതകൾ അവർ ചെയ്തത് കൊണ്ട് മാത്രമാണ് 69-ാമത് ദിവസം അവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അവരും അതിൽ വളരെ വലിയൊരു പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് രക്ഷാപ്രവർത്തകർ നൽകിയ ആ ഒരു ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചതിന് ശേഷം അവർ ആ തുരങ്കത്തിന് മുന്നിലായിട്ട് വന്ന് മൂടിയിരുന്ന മണ്ണും കാര്യങ്ങളും എല്ലാം അവർ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നീക്കം ചെയ്യുകയായിരുന്നു. അവർക്ക് പുറത്ത് കടക്കാനായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവർ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും 69-ാമത് ദിവസം അവർ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇതായിരുന്നു അവിടെ സംഭവിച്ച ഒരു അതിജീവനത്തിൻ്റെ കഥ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.